നമസ്കാരം. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തെലുങ്കിലും തമിഴ്നാട്ടിലും അടക്കം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ താരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്തായാലും തെലുങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്നും നടന്മാരായ ഇന്നസെന്റ്, ഗണേഷ് കുമാർ, മുകേഷ്, സുരേഷ് ഗോപി എന്നിവരെല്ലാം രാഷ്ട്രീയ ഗോതയിൽ ഉള്ള താരങ്ങളാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ മത്സരിച്ച താരങ്ങളെക്കുറിച്ച് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും രണ്ട് താരങ്ങളായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച താരങ്ങൾ എന്ന് പറയുന്നത്. മെയ് 23 എന്തായാലും, അതായത് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ നിരാശപ്പെടുന്ന ഫലം തന്നെയാണ് താരങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ രണ്ട് താരങ്ങളും പരാജയപ്പെടുകയും ചെയ്തു. അതേസമയം ബോളിവുഡിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും മത്സരിച്ചിരുന്ന താരങ്ങൾ വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വീണ്ടും എത്തുകയും ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. എന്തായാലും നമുക്ക് ആ ഒരു താരങ്ങളിലേക്ക് പോവാം. മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായ സുരേഷ് ഗോപിയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു താരം തന്നെയാണ്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി BJP ടിക്കറ്റിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം വിജയം അവിടെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സുരേഷ് ഗോപി പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. നിലവിൽ രാജ്യസഭാ MP ആയിരുന്നു സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടെ സിനിമ ഉപേക്ഷിച്ച താരം വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ ആ തൃശ്ശൂരിങ് എടുത്ത തൃശ്ശൂർ അങ്ങ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അടുത്ത താരത്തിലേക്ക് പോവാം. സുരേഷ് ഗോപി മാത്രമല്ല, നടൻ ഇന്നസെന്റിനും കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച ഒരു താരം തന്നെയാണ്. ചാലക്കുടിയിൽ നിന്നും LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഇന്നസെന്റ് ഇത്തവണ മത്സരിച്ചത്. നിലവിൽ ചാലക്കുടിയിലെ തന്നെ സ്വതന്ത്ര MP ആയിരുന്നു താരം. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാരനായി മാറിയ ഇന്നസെന്റ്. എന്തായാലും രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും ഇന്നസെന്റ് ഒരുപാട് സിനിമകളിലും ഈ ഒരു കാലയളവിൽ സജീവമായിരുന്നു. കേരളത്തിൻ്റെ ഇനി അയൽ സംസ്ഥാനമായ നമുക്ക് കർണാടകത്തിലേക്ക് വരാം. കർണാടകത്തിൽ നിന്നായിരുന്നു നമ്മുടെ നടൻ പ്രകാശ് രാജ് മത്സരിച്ചത്. വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും താരത്തിൻ്റെ പരാജയമായിരുന്നു അദ്ദേഹത്തെ അവിടെ നേരിട്ടത്. പരാജയപ്പെട്ടതിന് ശേഷം പ്രകാശ് രാജ് തോൽവിയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവി എൻ്റെ കർണത്തേറ്റ അടിയാണ്. കൂടുതൽ അപമാനിതനായും പരിഹാസനായും തോന്നുന്നു. എന്നാൽ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല. ദുരിതപൂർണമായ ഒരു യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്നും പ്രകാശ് രാജ് ട്വിറ്ററിൽ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ബോളിവുഡ് സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായ ഹേമ മാലിനിയും മത്സരത്തിനുണ്ടായിരുന്നു. മധുരയിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഹേമ മാലിനി മത്സരിച്ചത്. ഇതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ തൻ്റെ രണ്ടാം തവണയായിരുന്നു ഹേമ മാലിനി മത്സരിച്ചത്. എന്തായാലും തെന്നിന്ത്യൻ സൂപ്പർ നായിക സുമലത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സുമലതയുടെ ഭർത്താവും നടനും രാഷ്ട്രീയക്കാരനുമായ അംബരീഷിൻ്റെ ഒരു അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെയാണ് നടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഭർത്താവ് മരിച്ചതിന് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നടിക്ക് നേരെ ഒരുപാട് അധിക്ഷേപങ്ങൾ വന്നിരുന്നെങ്കിലും മാണ്ഡിയിൽ നിന്നും സുമലത വിജയിച്ചിരിക്കുകയാണ്. കർണാടകയിലെ മാണ്ഡിയിൽ നിന്നുമായിരുന്നു ഒരു ആവേശ പോരാട്ടം തന്നെ നടന്നിരുന്നത്. കർണാടക ഏറ്റവും കൂടുതൽ നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. പോളിംഗ് ആദ്യമൊക്കെ പോളിംഗിൽ പിന്നോട്ട് നിന്നിരുന്നെങ്കിലും അവസാനം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. അതുപോലെ തന്നെ സണ്ണി ഡിയോൾ, ബോളിവുഡിലെ മുതിർന്ന താരം സണ്ണി ഡിയോളും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു. താരത്തെ തേടി എത്തിയതും വിജയ വാർത്ത തന്നെയായിരുന്നു. ഗുർദാസ്പൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു സണ്ണി ഡിയോൾ മത്സരിച്ചത്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്തായാലും ഡിയോൾ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുമലതയ്ക്കെതിരെ മത്സരിച്ച കുമാരസ്വാമിയുടെ മകനായ നിഖിൽ ഗൗഡ, അദ്ദേഹം കന്നഡയിലെ യുവതാരമാണ്. ജയപ്രദ, കിരൺ ഖേർ, ഊർമിള എന്നിവരാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച മറ്റ് താരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിഖിൽ ഗൗഡയുടെ പരാജയം കർണാടകത്തിൽ വലിയൊരു വാർത്തയാവുകയും ചെയ്തു.